ഇന്ത്യയിൽ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നുണ്ട്. അവർക്ക് ആ പ്ലാസ്റ്റിക് എന്താ ചെയ്യുന്നത് വെച്ചാല് ആ പ്ലാസ്റ്റിക് ഒക്കെ അവര് എല്ലാ ഭാഗത്തുനിന്നും കളക്ട് ചെയ്തിട്ട് പിന്നെ ഓരോ ഭാഗത്ത് സംഭരിക്കും. ഈ ഭാഗത്തൊക്കെ സംഭരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് ഒന്നിച്ചിട്ട് പെൻസിൽവാനിയ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് അമേരിക്കയിലെ, ആ ഭാഗത്തേക്ക് ഇത് ഒന്നിച്ച് കൊണ്ടുപോകും. ഒന്നിച്ച് കൊണ്ടുപോയിട്ട് അവിടുന്ന് പിന്നെ ഇത് വരുന്നത് നമ്മളുടെ ഈ ഇന്ത്യയിലെ ഗോവ ഈ ഭാഗത്തുള്ള ഏതോ ഒരു ഫാക്ടറിക്കാണ്. എന്നിട്ട് ഇവരെന്താ ചെയ്യുന്ന വെച്ചാല് നമ്മളെ ഇന്ത്യയിൽ നമ്മുടെ അവരുടെ താരതമ്യം ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇങ്ങോട്ട് ഇവരെന്താ ചെയ്യുന്ന വെച്ചാൽ അവിടുന്ന് നമ്മുടെ ഗോവ ഭാഗത്ത് ഏതോ ഒരു ഫാക്ടറി വരുന്നുണ്ട്. ആ ഫാക്ടറിയിലേക്ക് കൊടുത്തിട്ട് അവിടെ ഇതുകൊണ്ട് വേണ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഇവർ ഉണ്ടാക്കിയിട്ട് ബാക്കി വേസ്റ്റ് നമ്മളെ ഇന്ത്യയിൽ തട്ടിയിട്ട് അവർ പോകും. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ മറ്റുള്ള രാഷ്ട്രങ്ങളുടെ ഒരു വേസ്റ്റ് ബക്കറ്റായി മാറിക്കൊണ്ടിരിക്കുക. കാരണം പ്രതിരോധിക്കാന് ഈ സ്കൗട്ടിന്റെ കുട്ടികളുമാരുടെ കുട്ടികളൊക്കെ എളുപ്പം വേണ്ടത്, അല്ല മറ്റൊരു പ്രതിരോധിക്കലൊക്കെ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് വലിയൊരു വിഷയമായിട്ട് നമുക്കിവിടെ വരും. അങ്ങനെ വന്നിട്ട് അപ്പൊ അതേപോലെ തന്നെ പ്ലാസ്റ്റിക്കിന്റെ എന്ന് പറയുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കുന്ന കുപ്പി ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ അടിയിൽ നമ്മൾ നോക്കിയിട്ടുണ്ടോ വെള്ളം കുടിക്കുന്ന കുപ്പി, അതിന്റെ അടിയിൽ ഒരു സിഗ്നൽ ഇവർ എഴുതിയിട്ടുള്ള ഇത് നമുക്ക് മനസ്സിലാൻ പറ്റില്ല. വി എന്ന് എഴുതിയിട്ടുണ്ടോ, വി എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് രണ്ടാമത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അത് രണ്ടാമത് ഉപയോഗിച്ച് കഴിഞ്ഞാല് അത് തലേക്ക് എന്ന് പറഞ്ഞ മാരകമായ ഒരു വിഷപദാർത്ഥം ഉണ്ട്. അപ്പൊ അത് അതില് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ചെയ്തതാണ് അതിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് നമുക്ക് അന്ന് വരുന്നത്. അതുപോലെ എഴുതിയിട്ടുണ്ടാവും, അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ കുപ്പി ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടോ, കുപ്പികൾ വാങ്ങുമ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ PET. പിന്നെ അതേപോലെ തന്നെ PP എഴുതിയിട്ടുണ്ടോ? ഈ PP ഇതൊക്കെ ഈ ബോട്ടിലിന്മ വരെ എഴുതിയിട്ടുണ്ട് ഇതൊക്കെ. ആ PP എഴുതിയാൽ വലിയ കുഴപ്പമില്ലാന്നാണ്. ഇപ്പൊ ഇതൊക്കെ തന്നെയാണെങ്കിൽ തന്നെ നമുക്ക് ഏറ്റവും നല്ലത് നമ്മുടെ സ്റ്റീലിന്റെ ഒക്കെ കുപ്പിയാണ്, പിന്നെയും വെള്ളം ഉപയോഗിക്കാൻ നമുക്ക് നല്ല. ഇങ്ങനെ എല്ലാവരും നില പിന്നെ തണുപ്പ് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ബോട്ടിലുകളുണ്ട്. പക്ഷെ നമ്മളീ തണുപ്പ് മാത്രമാണോ അത് അതെന്താ എഴുതിക്കണെന്ന് ആരെങ്കിലും നോക്കിയിട്ടോ? ആരെ നോക്കി ആൾക്കാരുടെ കൈമന്തിക്കോ? അതെ, വളരെ ഭയങ്കര കഷ്ടമാണ്. കാരണം അതിൽ എഴുതിയിട്ടുള്ളത് ഇത് എന്തിനാ എഴുതിയിട്ടുള്ളത് അറിയോ? ഇത് അറിയാൻ, നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഇതുപോലും നമ്മൾ ആരും ഇത്രയും എഴുതിക്കേണ്ടായ കുട്ടികളെ പോലും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാൻസർ ഉണ്ടാവുന്നുള്ളൂ. അതിന്റെ അപ്പുറം ഉണ്ടാവേണ്ടതാണ്, എന്തോ ഭാഗ്യത്തിന് നിലനിൽക്കാം. കാരണം എന്താ വെച്ചാല് പിന്നെ അതേപോലെ തന്നെ രണ്ടു മൂന്ന് ഐറ്റം ഞാൻ പറഞ്ഞുതരാം, ഓർമ്മയിൽ കിട്ടുന്നില്ല. HDPE ഉണ്ട്. ഈ HDPE വരുന്നത് എന്താ വെച്ചാല് പിന്നെ തണുപ്പ് മാത്രമേ പറ്റുള്ളൂ, തണുപ്പ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പിന്നെ വരുന്നത് ഒതർന്നെഴുതിട്ട് OTGR ഒതർ, അത് വലിയ കുഴപ്പമില്ല, അത് കുഴപ്പം വലിയ പ്രശ്നമില്ലാത്ത ഒരു സംഗതിയാണ്. അപ്പോ എന്താന്ന് വെച്ചാല് ഇതേപോലെ പ്ലാസ്റ്റിക്കുകൾ നമ്മള് യൂസർ മാഷെ കുറിച്ച് ഞാൻ പറയുന്നത് ഇപ്പോ ഞങ്ങളുടെ ഒരു കൂട്ടായ്മ ഉണ്ട് കേരളത്തിലെ ഏറ്റവും നല്ല പഞ്ചായത്തില്, ഈ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തില്. പിന്നെ ഇപ്പോ ഡൽഹിയിലേക്ക് ക്ഷണം കിട്ടിയിട്ടുണ്ട്, ഏറ്റവും നല്ല പഞ്ചായത്തായിട്ട് കേരളായ പഞ്ചായത്ത്. അത് നാല് പേര് പോകണം, ഞാൻ യൂസഫ് മാഷ് കൂടുന്ന ഒരു കൂട്ടായ്മയുടെ ഒരു പിന്നെ പഞ്ചായത്താണതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം, അതിൽ നിങ്ങളും പെടും. കാരണം എന്താ വെച്ചാല് യൂസഫ് മാഷ് അതിലുണ്ടാവുമ്പോ അതേപോലെ തന്നെ യൂസഫ് മാഷ് അവിടെ കുറെ ഔഷധ സസ്യങ്ങൾ, ഞാൻ രണ്ടു പ്രാവശ്യം മൂന്ന് പ്രാവശ്യമായിട്ട് അവിടെ ക്ലാസ് എടുത്തിട്ടുണ്ട്. സ്കൂളില് ഒരുപാട് ഔഷധ സസ്യങ്ങൾ നമുക്ക് അവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ പച്ചക്കറി ആണെങ്കിലും ഒരുപാട് അദ്ദേഹം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. മുമ്പിൽ പ്രാക്ടിക്കലാണ്, മറ്റുള്ള സ്കൂളുകളിലൊന്നും മലപ്പുറം ജില്ലയിൽ പ്രാക്ടിക്കലായിട്ടുള്ള സ്കൂളുകൾ വളരെ കുറവാണ്. ഒക്കെ എന്താ വെച്ചാല് പറയുന്നത് എന്താ, ഒക്കെ ഇത് കാണാതെ പഠിച്ച പരീക്ഷ എഴുതാനുള്ള സംഭവമായിട്ട് മാറിയിരിക്കുകയാണ്. പക്ഷെ അങ്ങനെയല്ല, ഇത് നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തി. ശരിക്കും ഞാൻ പറയുന്നത് യൂസഫ് സ്കൂള് വരുന്ന കുറച്ച് സ്കൂളുകൾ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ സ്കൂളുകളിൽ തന്നെ ഔഷധ സസ്യങ്ങൾ ഉണ്ടാക്കണത് ഞങ്ങൾ പറഞ്ഞത് ഒരു 10, 20, 100, 200 ഔഷധ സസ്യങ്ങൾ ഉണ്ടാക്കണ്ട, നിങ്ങൾ 5 ഉണ്ടാക്കിയാൽ മതി. നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാല് പിന്നെ പെട്ടെന്ന് നമ്മുടെ സ്കൂളിൽ ഒരു കുട്ടി ഒരു തലമില്ലിൽ വന്നു, ആ തലമില്ലിൽ വന്നാൽ കഴിഞ്ഞാൽ നമ്മൾ പഴയ കാലത്ത് നമ്മൾ ചെയ്തിരുന്നത് എന്താ, നമ്മൾ അമ്മൂമ്മ വൈദ്യങ്ങളുണ്ടായിരുന്നു. ആ അമ്മൂമ്മ വൈദ്യത്തിൽ എന്താ ചെയ്തു, മുമ്പറത്തറങ്ങിയിട്ട് എന്തെങ്കിലും ചെറിയ എന്തൊന്നും നിസ്സാരമായിട്ട് തോന്നിയേക്കാം. പക്ഷെ നിങ്ങൾ ഇന്ന് പോകുന്ന എവിടുക്ക, നിങ്ങളിന്ന് ഞാൻ 30 വർഷത്തോളം ഹോസ്പിറ്റൽ ഫീൽഡിൽ പരിചയമുള്ള ആളാണ്. 26 കെമിക്കൽ കൈകാര്യം ചെയ്യുന്ന ഒരു ഫാക്ടറിയുടെ പെരുന്തൽമണ്ണ എക്സ്റേ കെമിക്കല്, കേരളത്തിൽ ഞാൻ മാത്രമേ ഇത് ഉണ്ടാക്കുന്നുള്ളൂ. കാരണം കാസർഗോഡ് പ്ലാന്റ് വരെ എനിക്ക് മാർക്കറ്റ് ഉണ്ട്. അപ്പൊ പറയുന്നത് എന്താ വെച്ചാല് ഈ കെമിക്കലൊക്കെ തന്നെ
അപ്പോൾ നമ്മൾ എല്ലാ മേഖലയിലും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഇപ്പോൾ അതുപോലെ നമ്മൾ പഴയ കാലത്ത് നമ്മൾ നാഡീസൂത്രം, എന്താണ് നാഡീസൂത്രം ആർക്കെങ്കിലും അറിയോ? ഇല്ല. ഇപ്പൊ വൈദ്യ ഡോക്ടർമാർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ പാലിയേറ്റീവില് കൂടി വർക്ക് ചെയ്യുന്ന ആളാണ്, ഇവിടെ പെരിന്തൽമണ്ണി ചെറുപ്പശ്ശേരിയൊക്കെ വേലാറ്റൂരൊക്കെ. അപ്പൊ എന്താ വെച്ചാല് ഇന്നിപ്പോ നമ്മള് സാധാരണ ഡോക്ടർമാർ വന്നാൽ നമ്മള് ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുക, ഡോക്ടർ അടുത്ത് വന്ന പഴയ കാലത്ത് എന്താ നമ്മളോട് പറഞ്ഞിരുന്നത്? വന്നാല് പിന്നെ ഇങ്ങനെ വെച്ച് നോക്കും സ്റ്റെത്തസ്കോപ്പ്, എന്നിട്ട് ഈ ഡോക്ടർ നമ്മളോട് പറയും, അയ്യോ ശ്വാസം വിടും, ശ്വാസം വലിക്കും. ഇത് ശ്വാസം വിട്ടാലും ശ്വാസം വലിച്ചില്ലെങ്കിലും ഉണ്ടെങ്കിൽ ഇത് വെക്കുമ്പോൾ തന്നെ എടുത്ത് കഴിഞ്ഞു. കാരണം ഈ ആൾക്ക് ഈ പൾസ് നമ്മൾ എന്താ വെച്ചാല് ഈ പൾസ് പിടിച്ചിട്ട് ഇങ്ങനെ പൾസ് പിടിച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോ ഈ പൾസ് എണ്ണിയാല് അയാൾക്ക് എന്തെല്ലാം രോഗമുണ്ടെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. അത് നമ്മളുടെ വലിയൊരു കഴിവാണത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലിലെത്തി, ഒരാൾ ഹോസ്പിറ്റലിലെത്തി അറ്റാക്കുമായി ബന്ധപ്പെട്ട ഒരു കേസ്, അയാൾ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാല് പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് മരിച്ചു എന്ന് റിപ്പോർട്ട് ചെയ്യണം. ഈ മരണ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നേരെ വന്നിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കുകയാണ്. പക്ഷെ അങ്ങനെയല്ല, ചില സമയത്ത് ഇയാൾ മരണപ്പെടുന്നില്ല. ഇപ്പൊ തിരുവനന്തപുരത്തിന്റെ സുഹൃത്ത് സുമാര വൈദ്യന് ഏകദേശം പറയുന്നത് വെച്ചാല് ഈ വലത്ത് കൈ, അപ്പൊ ഈ വലത്ത് കൈ പിടിച്ചിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാല് ഇതല്ല, ഇതിലെ ഒരു ഞരമ്പ് ഇങ്ങോട്ടൊന്ന് പോകുന്നു. അപ്പൊ ഇതില് ശരിക്കും നമ്മൾ എന്ത് ചെയ്യുക? മരിച്ചു ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് ചെയ്താൽ തന്നെ നമ്മൾ ഈ ഞരമ്പിൽ ഇങ്ങനെ പിടിക്കരുത്. അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പാലിയേറ്റീവ് ക്ലാസ് വേറെ എടുക്കാന്ന് മാഷ് പറഞ്ഞിട്ട്, അപ്പൊ അതില് ഒക്കെ അത് കൂടുതൽ നമുക്ക് പറയാം. അപ്പൊ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാല് ഒരു ഒരു നിശ്ചിത സമയം ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ട് പിടിക്കേണ്ട രൂപമുണ്ട്, ആ രൂപത്തിൽ പിടിച്ചു കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇത് വിടുക. ഇത് വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിലാണ് ഈ ബ്ലഡ് കോട്ട് ചെയ്തത്. ഈ തലച്ചോറിൽ ബ്ലഡ് കോട്ട് ചെയ്ത് കഴിഞ്ഞാല് ആ കോട്ട് ചെയ്ത ബ്ലഡ് അവിടുന്ന് പെട്ടെന്ന് റിമൂവ് ആയി പോകും എന്നുള്ളതാണ്. അങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റും. അപ്പൊ നമ്മുടെ നാഡീസൂത്രം അല്ല, പക്ഷെ ഇപ്പൊ വരുന്ന പിന്നെ ഡോക്ടേഴ്സ് നമ്മളോട് പറയുന്നത് എന്താണ്? ഇങ്ങനെ കണ്ടു നോക്കും, കണ്ടിന്റെ ഉള്ളിൽ ഇത് നോക്കിട്ട് നമുക്ക് റിസൾട്ട് എടുക്കാൻ പറ്റും. കൈയിന്റെ നഖങ്ങൾ നോക്കും, പിന്നെ അതേപോലെ തന്നെ പിന്നെ മാവിന്റെ അടിഭാഗം മുകളിൽ ഭാഗം നോക്കും. ഇന്ന് ഏതെങ്കിലും ആൾ ആരെങ്കിലും അങ്ങനെ നോക്കുന്ന കണ്ടുകൂടോ? റിസൾട്ട് എടുക്കാൻ പറ്റില്ല. ഇന്ന് എന്താ വെച്ചാൽ ഇന്ന് പെയിൻ കില്ലറുകളും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു യുഗത്തിൽ ഇങ്ങനെ ക്ലാസ് തന്നെ എടുക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അവസ്ഥ മാറി, എല്ലാവർക്കും ഈ മെഡിസിന്റെ കച്ചവടമല്ലേ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാല് പഴയ നമ്മളെ അമ്മൂമ്മ വൈദ്യത്തിലേക്ക് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? കുറച്ച് ഔഷധ സസ്യങ്ങള് നമ്മളെ വീട്ടില് നമ്മളെ സ്കൂളില് ഒരു 10 എണ്ണം മതി. ഈ 10 എണ്ണം എടുത്തിട്ട് 10 എണ്ണത്തിന് പേരെഴുതുക. ഇപ്പൊ പെട്ടെന്ന് ഒരു കുട്ടിയുടെ മോഹാലസ്യമായി അല്ലെങ്കിൽ പെട്ടെന്ന് വീഴുക ഒക്കെ ചെയ്ത നമ്മളെ കരിനെച്ചി എടുത്തിട്ട് ആ കരിനെച്ചിയിൽ ഒരു സംഗതി ഉപയോഗിച്ചിട്ട് ഇത് ഇങ്ങനെ മൂക്കിൽ കുറച്ച് സമയം ഈ കുട്ടി കണ്ടു തുറക്കും. അതേപോലെ ഒരുപാട് സംഭവങ്ങൾ നമുക്കുണ്ട് ആയുർവേദം. അതുപോലെ സ്ത്രീകളുടെ മരണ പിന്നെ അശോകം, അശോകം കേട്ടിട്ടുണ്ടാരെങ്കിലും? അശോകം ശോകം ഇല്ല എന്നാണ് അതിനെ പറയുന്നത്. അശോകം എന്ന് പറഞ്ഞാല് ശരിക്കും പറയുന്ന പഴയ കാലത്ത് ബുദ്ധസന്യാസിമാരാണ് തോന്നുന്നുണ്ട് അതിവിടെ ഇന്ത്യയിൽ കൂടുന്നത്. ഈ സംഭവം എന്താ വെച്ചാല് ഈ അശോകം മരം കണ്ടവരെ ആരെങ്കിലും ഉണ്ടോ ഇരിക്കണേ? അശോകമരം, അശോകമരത്തിന്റെ ഇപ്പൊ നമ്മളെന്താ വെച്ചാല് അമ്പലവയൽ കാർഷിക കോളേജിൽ ഞാൻ ഏകദേശം 1 കിലോമീറ്ററോളം പ്രദേശങ്ങൾ വെച്ചിട്ടുണ്ട്. നിങ്ങൾ അവിടെ ഒക്കെ ടൂറൊക്കെ വരികയാണെന്നുവെച്ചാൽ ഏകദേശം ഒക്കെ കാണിച്ചു തരും. ഞാൻ അവിടെ ക്ലാസ്സൊക്കെ ഇടയ്ക്ക് കൊടുക്കാറുള്ളതാണ്. അപ്പോ എന്താ വെച്ചാല് ഈ അശോകമരം നമ്മൾ എടുക്കുക. ഈ അശോകമരം എടുത്തിട്ട് നമ്മൾ അതിന്റെ തൊലി ചെത്തി എടുത്തിട്ട് നല്ല വെള്ളം തിളപ്പിച്ചു കഴിഞ്ഞാല് കടും ചുവപ്പ് ഉണ്ടാവും. ഈ ചുവപ്പ് വെള്ളം നമ്മൾ കുടിക്കുക. ഇതിങ്ങനെ കുടിക്കുമ്പോ പ്രമേഹം ഒഴിവാക്കാൻ പറ്റും, പ്രഷർ ഒഴിവാക്കാൻ പറ്റും. പിന്നെ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന അസ്ഥിക്കും സ്വാധീനം ഏറ്റവും ടോപ്പാണ് ഈ അശോകത്തിന്റെ. സ്ത്രീകളുടെ മരം എന്നാണ് അശോകം അറിയപ്പെടുന്നത്. അപ്പൊ അതിന്റെ തൊലി എടുത്തിട്ട് നമ്മൾ ചെത്തിയിട്ട് എന്ത് ചെയ്യുക? അതിനെ ഉപയോഗപ്പെടുത്താൻ അത് പറ്റും. അതേപോലെ തന്നെ നമ്മൾ അതിന്റെ പൂവ്, അതായത് ഒരു തരം വേദന ഉള്ള പിന്നെ മുറിവ്, ഈ ഉണങ്ങാത്ത തരം മുറിവുണ്ട്, ആ മുറിവ് വരുമ്പോ നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാല് ഈ സാധനം എടുത്തിട്ട് ഇതിന്റെ പൂവ് എടുത്തിട്ട് ഒരു നന്നായിട്ട് വെളിച്ചെണ്ണയില് നല്ല കൽക്കമാക്കിയിട്ട് ആ മുറിവില് ഈ കരപ്പ് എന്നൊക്കെ പറഞ്ഞ മുറിവൊക്കെ വരുമ്പോ നമ്മൾ ആ മുറിവില് നന്നായിട്ട് തേച്ചു കൊടുക്കുക.
അപ്പോ ആ മുറിവ് മുടങ്ങി പോകും. പക്ഷെ ഒരു ക്ഷമ, ലേശം ക്ഷമ വേണം. കാരണം ചെറിയൊരു പനി വരുമ്പോൾ തന്നെ ലേശം ഓടിയിട്ട് അവിടുത്തെ സ്കാനിങ്ങും അവിടുത്തെ എല്ലാ പുതിയ മെഷീനറിയും ടെസ്റ്റ് ചെയ്താൽ ശരീരം തിരിച്ചു വരുമ്പോൾ തന്നെ പിന്നെ അതൊന്നും ഉണ്ടാവില്ല. അപ്പോ ആദ്യം എന്ത് ചെയ്യാം, ഒരു ക്ഷമ വേണം. ഇതെന്ത് ഇത് എല്ലാവർക്കും പേടിയാ, മരിക്കും മരിക്കുന്നതാണ്. അപ്പൊ ഞാനൊരു മരണ റിപ്പോർട്ട് എനിക്ക് തന്നതാണ്. ഞാൻ എന്റെ സുഹൃത്തിന്റെ ഹോസ്പിറ്റലാണ് ഞാൻ എന്റെ അനുഭവം പറയുന്നത്. എന്നിട്ട് ശരി, ഞാൻ എന്റെ സുഹൃത്ത് ഒരു ഡോക്ടറും കൂടെ ഇ സി ജി എടുക്കാൻ പോയതാ. പിന്നെ ഞാൻ കണ്ണു കണി കൂടെ ഐ സിയുല്. അപ്പൊ എന്തോ ചട്ടാക്കാന്ന് പറഞ്ഞു. ഞാൻ പഠിച്ചു പിടിച്ചു നോക്കി, എന്റെ പഠിച്ചതിന് കുഴപ്പമൊന്നുമില്ല, നല്ല ഓപ്പറേഷൻ നിർബന്ധമാണ്, എനിക്ക് ഓപ്പറേഷൻ വേണ്ട. ഞാൻ അവിടെ തിരിച്ചു പോകുന്നു, എന്റെ അനുഭവം ഞാൻ പറയുന്നത്. ഞാൻ തിരിച്ചു പോകുന്നു, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ നോക്കി നോക്കിയപ്പോ എന്താ വെച്ചാൽ, ലേസം കൊളസ്ട്രോളിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. പാലിയേറ്റീവ് പ്രവർത്തനം ഉള്ളതുകൊണ്ട് ഈ വീൽ ചെയർ വണ്ടിക്ക് കയറ്റി ഇറക്കുകയും ചെയ്യും. ഞാൻ എന്റെ പരിധി പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കേട്ടോ, എന്റെ കാര്യമല്ല. അപ്പൊ വീൽ ചെയർ ഇങ്ങനെ മേലൊക്കെ കയറ്റി ഇറക്കുകയും ചെയ്തപ്പോ എനിക്ക് ചെറിയ ജലത്തിന് വീക്ക് വന്നതാ. അത് പങ്ക് ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിലോ എത്ര ആലോപതി മരുന്ന് കഴിക്കേണ്ടി വരും. അപ്പൊ ചില കാര്യങ്ങളില് നമ്മള് ഒരുപാട് എന്റെ അനുഭവം വെച്ചാൽ ഞാൻ പറഞ്ഞു, ഡോക്ടർ അബൂബക്കർ തൈലാണ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്, എന്റെ അടുത്ത സുഹൃത്താണ്. അപ്പൊ നമ്മൾ പറയുന്നത് എല്ലാ അസുഖം വരുമ്പോഴത്തേക്കും വേഗം പായരുത്, കുറച്ച് നമ്മളൊരു ക്ഷമിക്കാൻ വേണം. പിന്നെ അതേപോലെ തന്നെ ഈ കൊളസ്ട്രോളൊക്കെ വരികയാണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനെ അവോയ്ഡ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു മാർഗമാണ്. പിന്നെ നമ്മുടെ കർമ്മൂസല്ലേ, കർമ്മൂസ നിങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ശരിക്കും കൊളസ്ട്രോൾ അല്ല നിലവിലെ. ഫൈബ്രേറ്റിക് എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായിട്ട് കണ്ടുപിടിച്ചാണ് ഒരു സംഗതി ഉണ്ട് ഈ ഞരത്തിന്റെ ഉള്ളില്, അത് ഇങ്ങനെ നിൽക്കുക, ഇങ്ങനെ നിന്നിട്ട് ഇതിൽ ആ സാധനം പേരുണ്ട്. അപ്പൊ ആ സാധനത്തില് ഈ കൊളസ്ട്രോള് വന്ന അടിയാണ്. ആ അടിഞ്ഞിട്ട് ആ അടിയിൽ അടിയിലാവുമ്പോ പിന്നെ അതിലെ ബ്ലഡിന്റെ സർക്യൂട്ട് നടക്കാതെ പോവാണ്. അപ്പൊ നമുക്ക് ഇതിനെ അവോയ്ഡ് ചെയ്യാൻ ഏറ്റവും നല്ല മാർഗങ്ങളാണ് ഒന്ന് നമ്മുടെ കർമ്മൂസ, അതേപോലെ തന്നെ പിന്നെ നമ്മളുടെ ഈ അനാർ ഇതിന് നല്ലൊരു റിസൾട്ട് ഉണ്ട്. അതേപോലെ തന്നെ വാഴയുടെ മാടിയുടെ കറ, അത് നല്ല റിസൾട്ടാണ് ഇതിന് വരുന്നത്. ഇതൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്ത് ക്ലിനിക്കുകളിൽ എനിക്ക് അതിൻ്റെ ഇതൊക്കെ ട്രീറ്റ് ചെയ്ത് രോഗികൾക്ക് കൊടുത്ത പരിചയം ഞാൻ പറയുന്നത് വെറുതെ കാണാതെ പഠിച്ചല്ല. അപ്പോ ആ കറ ഇതിൽ ഉപയോഗപ്പെടുത്തി. പക്ഷെ ഇതിനൊക്കെ എന്ത് വേണം, ക്ഷമ വേണം. പക്ഷെ ഇന്ന് നമുക്ക് ഇല്ലാത്തൊരു പ്രശ്നം എന്താണ്, ഈ ക്ഷമയാണ്. അപ്പൊ എനിക്ക് എന്താ ചെയ്യാൻ, ഒരുപാട് പിന്നെ 1500 പേര് പങ്കെടുക്കുന്ന ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടതാണ്. എനിക്കിവിടെ ശരിക്കും പറഞ്ഞത് 9:30 10:30 ഇവിടെ ടൈം പറഞ്ഞത്. ഇവിടെ വന്നപ്പോ വേറെ സംസാരിക്കണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ വലിയൊരു ജനസമൂഹം അവിടെ ഉണ്ട് കൂട്ടായ്മ. അപ്പൊ അവിടേക്ക് 3:30 ക്ലാസ്സാണ്. അവിടെ എത്ര ഞാൻ അവിടെ എങ്ങനെ നിൽക്കണം എന്നുള്ളൊരു സമാധാനം ഉണ്ടായിരുന്നില്ല, കാരണം ഞാൻ മാത്രമേ അവിടെ ക്ലാസ് എടുക്കുന്നുള്ളൂ. അപ്പോ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് പീരീഡ് ഏതെങ്കിലും സ്കൂളുകൾ നിങ്ങൾ ന്യൂസ് ഭാഷ കണ്ടാൽ മതി. ഇപ്പൊ പറഞ്ഞില്ലേ ഈ കരുളായി പഞ്ചായത്തില് ആ പ്ലാസ്റ്റിക് എങ്ങനെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കരുളായി പഞ്ചായത്തിൽ സ്കൂൾ തലത്തില് നമുക്കൊന്ന് പോയിട്ട് ഞാൻ സുഹൃത്ത് അസൈനാരോട് പറയാം, നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ അവിടെ എന്തൊക്കെ ചെയ്യണം. ഈ കുടുംബശ്രീ യൂണിറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഇത് കളക്ട് ചെയ്യുന്നത്. അപ്പൊ ആ കുടുംബശ്രീ യൂണിറ്റ് ഒരു വീട്ടിൽ നിന്ന് ഒരു മാസത്തിൽ എത്ര രൂപ അവർക്ക് കൊടുക്കുകയാണ്, അത് അവരെ ആ പൈസ അവർക്കാണ്. അപ്പൊ അങ്ങനെയാകുമ്പോ അവർക്കൊരു ജോലിയായി ഇത് കളക്ട് ചെയ്തിട്ട് അവര് ചെയ്ത് പൊടിക്കാൻ 3-4 തരം തിരിച്ചിട്ടാണ് ഇത് ഉപയോഗപ്പെടുത്തുന്നത്. 3-4 ഭാഗം തരം തിരിച്ചിട്ടാണ് ഇത് ഉപയോഗപ്പെടുത്തുന്നത്. 4-5 ആയിട്ടാണ്. അപ്പൊ പിന്നെ അസിനാരി മാറ്റി വിവിധ സെക്ഷനുകളാക്കി എടുത്തിട്ട് പിന്നെ അത് ഓരോ സെക്ഷനും റോഡ് പണിക്ക് കുറച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ സിമന്റ് കമ്പനിയിലേക്കാണ് ഏറ്റവും ലാസ്റ്റ്, ഏറ്റവും സാറോട് പറഞ്ഞ പോലെ സിമന്റ് കമ്പനിയിലേക്കാണ് കുറച്ച് സംഗതികൾ പോകുന്നത്. അപ്പൊ അങ്ങനെ ഇതിന്റെ എല്ലാ ഭാഗവും നമുക്ക് നല്ലൊരു ഉപയോഗമായിട്ട് തന്നെ നടന്ന സാറ് പറഞ്ഞ പോലെ അതേപോലെ നമുക്കത് ഉപയോഗപ്പെടുത്താൻ പറ്റും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ഈ സംസാരം മാത്രമല്ല പ്രാക്ടിക്കലായിട്ട് കരുളായി പഞ്ചായത്തിൽ ഇപ്പൊ ഈ സംഭവം ഉണ്ട്, അത് എനിക്ക് കണക്ഷൻ അവിടെ ഉള്ളു. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ എന്റെ നമ്പറിൽ വിളിച്ചാൽ നമുക്ക് എപ്പോഴേലും വേണമെങ്കിൽ അവിടെ പോയി പ്ലാന്റ് ഒന്ന് കാണാം. ഈ പ്ലാന്റ് കണ്ടിട്ട് പഠിക്കുക, അതിന് പ്രയോജനം ഉൾക്കൊള്ളുക. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കും. നല്ലൊരു ക്ലാസ് എടുക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ എന്തായാലും ഞാൻ അവരോട് ഇങ്ങനെ സംസാരിക്കുന്നത് എന്റെ മനസ്സ് മുഴുവൻ വേറെ ഭാഗത്താ. കാരണം അത് കാരണം അതിന് ഒരു ഇത് കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവിധ എനിക്ക് വരെ ക്ലാസ് ഇവിടെ അറേഞ്ച് ചെയ്തെന്ന എന്റെ പ്രിയ സുഹൃത്ത് യൂസഫ് ഭാഷക്കും അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ നല്ലവരായ സ്കൗട്ടിന്റെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും